കാർഗിൽ യുദ്ധം കഴിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞു. നിരവധി ധീര യോദ്ധാക്കൾ മരണമടഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ. പക്ഷേ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ, നമ്മുടെ അടുത്ത കൈനാട്ടിയിൽ ബാലവാടിയിൽ ഒരു ധീര യോദ്ധാവ് കാർഗിൽ യുദ്ധത്തിൽ വീരമൃത്യു അടഞ്ഞു. ഓകെ പ്രമോദ് എന്ന ജവാനായിരുന്നു അദ്ദേഹം. തുടങ്ങി വെച്ച സരിഗമ കലാവേദി എന്ന ബാലവാടിയിലെ ആ ഒരു സ്ഥാപനം ഇപ്പോഴും ഓരോ വീട്ടിലും ഓരോ ജവാൻ എന്ന നിലയ്ക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കൊക്കെ അഭിമാനിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. ഒരു കൂട്ടായ്മ, ചെറുപ്പക്കാരുടെ കൂട്ടായ്മ, അതിലൂടെ ഇപ്പോഴും നിങ്ങൾ കാണാൻ പറ്റും, ഒരു വീട്ടിലെ 3 ജവാന്മാർ വരെ ഉണ്ട്. അവിടെ ഇപ്പോഴും ട്രെയിൻ ചെയ്യുകയാണ്, ഫിസിക്കലി ട്രെയിൻ ചെയ്യുകയാണ്. ഞങ്ങളൊക്കെ ആർമിയിലേക്ക് ചേരാൻ പോവുകയാണ്. അങ്ങനൊരു ഗ്രാമം, രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കാൻ ഓരോ യോദ്ധാവും ഓരോ വീട്ടിലും മുന്നോട്ട് വരികയാണ്. ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയമാണ്. ഇതിൻ്റെ കൂട്ടായ്മയിലാണ് ഞങ്ങൾ GSV ഈ ക്ലബിന് ഒരു ആദരവ് നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. GSV ചാനൽ ഈ ബാലവാടിയിലെ സരിഗമ കലാവേദിക്ക് ഒരു ആദരം അർപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നപ്പോൾ സ്വമേധയായി ഞങ്ങളോട് ചേർന്ന് നിന്ന ഒരു സ്ഥാപനമാണ് ചോറോഡിലെ ഫരീദ വുഡ്സ് ഫർണിച്ചർ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന സ്ഥാപനം. അതിൻ്റെ MD ജോഹർ, അദ്ദേഹമാണ് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത്. ഒരു ധന്യമുഹൂർത്തത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജവാൻ ഓകെ വീരമൃത്യു അടഞ്ഞ, കാർഗിലിന് വീരമൃത്യു അടഞ്ഞ ഓകെ പ്രമോദിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിന് ആദരാജ്ഞങ്ങൾ അർപ്പിക്കുകയാണ്. അദ്ദേഹം തുടങ്ങി വെച്ചൊരു പ്രസ്ഥാനം സരിഗമ എന്ന ആ കലാസമിതി, അതിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് നമ്മുടെ GSV ചാനൽ ഒരു ആദരവ് അർപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മനസ്സാർത്ഥം ഞങ്ങൾ മുന്നോട്ട് വന്നത്. ഈ ഒരു മൊമെൻറ്റോ സെക്രട്ടറി, സരിഗമയുടെ സെക്രട്ടറി ബിജുവിന് അർപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഫരീദ ഗ്രൂപ്പിൻ്റെ, ഫരീദ ഫർണിച്ചറിൻ്റെ ചോറോടുള്ള സ്ഥാപനമാണ്. രാഷ്ട്രത്തിന് വേണ്ടി ജീവിതം അർപ്പിക്കാൻ തയ്യാറായ ഈ കൂട്ടം യുവാക്കൾക്ക് എൻ്റെ ഹൃദയം ആശംസകൾ അർപ്പിക്കുന്നു. ഈ അവസരത്തിൽ നമ്മുടെ ഫരീദ ഫർണി ഗ്ലോബൽ യൂണിറ്റിൻ്റെ ഒരു ഉപഹാരം നമ്മുടെ നിർവഹിക്കുന്നു. എൻ്റെ പേര് ചന്ദ്രശേഖരൻ. ഞാൻ ഈ വരിശക്കുനി UP സ്കൂളിലെ അധ്യാപകനായി റിട്ടയർ ചെയ്തതാണ്. പ്രമോദ് 3 വർഷക്കാലം എൻ്റെ ശിഷ്യനായിരുന്നു. 5, 6, 7 ക്ലാസ്സുകളിൽ പ്രമോദ് വരിശക്കുനി UP സ്കൂളിലാണ് പഠിച്ചത്. പ്രമോദ് ഈ സരിഗമ കലാ സാംസ്കാരിക വേദിയുടെ ആരംഭത്തിൽ തന്നെ, അതിൻ്റെ രൂപീകരണത്തിൽ പങ്കുവച്ച ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു. എല്ലാ തലത്തിലുമുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ സരിഗമ കലാവേദി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. പ്രമോദ് സർവീസിൽ പോയതിന് ശേഷവും അവൻ വരുന്ന എല്ലാ സമയങ്ങളിലും ഈ കലാവേദിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും, അതുപോലെ തന്നെ കുട്ടികൾക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ, ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ട് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ ഒക്കെ വലിയ പങ്കുവഹിച്ച ഒരു നല്ല സേനാനിയായിരുന്നു പ്രമോദ്. പ്രമോദിൻ്റെ വിയോഗം
ഈ നാട്ടിലും വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയത് പക്ഷേ പ്രമോദിന്റെ ഈ ആദർശാത്മകമായ പ്രവർത്തനത്തിൽ നിന്ന് വലിയ രൂപത്തിൽ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പ്രദേശത്തെ 16 ഓളം ചെറുപ്പക്കാർ നമ്മുടെ രാജ്യത്തെ സേവിക്കാൻ വേണ്ടി ഇന്ത്യൻ പട്ടാളത്തിലേക്ക് ചേരാൻ തയ്യാറായി അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃകയല്ലേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെ ചെറുപ്പക്കാർ അണിനിരക്കുക എന്ന് പറഞ്ഞാൽ തന്നെ മാഷ് സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷം തന്നെയല്ലേ മുഹൂർത്തങ്ങളല്ലേ അതൊക്കെ ഓ അത് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ ഒരു അഭിമാന മുഹൂർത്തമാണ് ഈ പ്രദേശത്തെ ആളുകൾക്കും എന്നെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഞാൻ പഠിപ്പിച്ച ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ കൂടി അതിലെനിക്ക് വലിയ അഭിമാനമുണ്ട് അത് യഥാർത്ഥത്തിൽ നമ്മളെ അറിവിൽ ഇങ്ങനെ ഒരു പ്രദേശത്ത് ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരാളുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അതിൽ ആകൃഷ്ടരായി ഇത്രയധികം ചെറുപ്പക്കാർ ഈ രൂപത്തിലേക്ക് മാറി വന്നിട്ടത് ഉണ്ടായിരിക്കില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അപൂർവമായും വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല എന്നാൽ പോലും ഈ പ്രദേശത്ത് ഈ ബാലവാടി പ്രദേശത്ത് ഒരു കലാസമിതിയുടെ സരിഗമ കലാസമിതിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ആളുടെ അതിൻ്റെ രൂപീകരണത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുടെ പ്രവർത്തനം കണ്ടുകൊണ്ട് അതൊരു ആദർശം പിന്നെ ഉള്ള ഒരാളുടെ പ്രവർത്തനമായി കണ്ടുകൊണ്ട് അയാളുടെ പിന്നിൽ അയാളുടെ പ്രവർത്തനത്തെ മാതൃകയാക്കി കുറേയധികം ചെറുപ്പക്കാർ വരിക എന്നുള്ളത് ഒരു വലിയ സംഭവം തന്നെയാണ് രാജ്യത്ത് തന്നെ ഇത് മാതൃകയാക്കാവുന്ന ഒരു പ്രവർത്തനമാണ് അല്ല അതല്ല നമ്മൾ ആലോചിക്കുമ്പോൾ എത്രയോ കലാസമിതി ഇപ്പോൾ ബാലവാടി തന്നെ എത്രയോ കലാസമിതികളുണ്ട് പക്ഷേ ഇപ്പോഴും ആ ഓർമ്മയിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരെന്ന് വെച്ചാൽ നമുക്കൊരു വല്ലാത്തൊരു ഒരു വീര്യം ഉണ്ടാക്കുന്നുണ്ടല്ലേ അത് അത് ശരിയാണ് കാരണം ഈ സരിഗമ കലാസമിതിയുടെ വാർഷികാഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അതിലെ അവർ പ്രമോദിൻ്റെ ഒരു സ്മരണയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓർമ്മയായിട്ട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സ്മരണയിൽ ഊറ്റം കൊണ്ടുകൊണ്ടാണ് അവർ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത് അവരൊക്കെ ഇവിടെ ഇതിൻ്റെ പിന്നിൽ അണിനിരത്തിലുള്ള ചെറുപ്പക്കാരുടെയൊക്കെ ഓരോ പ്രവർത്തനത്തിലും പ്രമോദിനോടുള്ള ആദരവും ബഹുമാനവും സ്നേഹവും ഒക്കെ സ്ഫുരിച്ചുകൊണ്ടാണ് അവനെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇവർ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാറ് പതിവ് ഇവിടെയുള്ള ദാമോദരന്റെ മൂന്ന് കുട്ടികളും ആർമിയിലാണെന്ന് പറയുന്നത് പിന്നെ നമ്മൾ അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ദാമോദരനെ പരിചയപ്പെടാൻ ദാമോട്ട മൂന്ന് കുട്ടികളും ആർമിയിലാണ് മൂത്തവൻ ഇപ്പോൾ നാസിക്കിൽ ജേസി ആയിട്ട് നിൽക്കുകയാണ് രണ്ടാമത്തെ ഗുജറാത്ത് അഹമ്മദാബാദ് സി എം വി മിലിറ്ററി പോലീസ് മൂന്നാമത്തെ സി ആർ പി എഫ് ആണ് പൂനെയിൽ അപ്പം എങ്ങനെ ഇവിടുത്തെ ആ ഒരു ഇൻസ്പിറേഷൻ കൊണ്ടാണ് മൂന്ന് പേര് അങ്ങനെ പോയത് അതെ ഇവിടുത്തെ ഒരേ അങ്ങനെ താല്പര്യം കാണിച്ച് അതിൽ അങ്ങനെ പോയി അതൊക്കെ നമ്മുടെ പ്രമോദിന്റെ അതെ പ്രമോദിന് പോയതിന് ശേഷം പ്രമോദ് നമ്മളായിട്ട് അത്രയും അടുത്ത ബന്ധമാണ് പ്രമോദ് ആണ് അതിൻ്റെ ആണ് ആടുന്ന അങ്ങോട്ടാണ് നമ്മളെ മക്കളെല്ലാം അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു പ്രധാനം വന്ന ലീവിൽ വന്നിട്ട് വന്ന് എൻ്റെ അടുത്ത് വന്ന് ഡയറിയിൽ വന്ന അഡ്രസ്സും പോകാനുള്ള ഇത് അതിനുശേഷമാണ് അവൻ അവിടെ നിന്ന് പറ്റിയത് സരിഗമയിലെ പ്രവർത്തകരെ പരിചയപ്പെടാൻ പേര് രഖിലേഷ് എന്താണ് ആ പ്രൊമോട്ടറിൻ്റെ ഓർമ്മ പ്രൊമോട്ടർന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ അനിയായിട്ട് രണ്ടാപ്പനാണ് അപ്പോൾ പ്രൊമോട്ടറിൻ്റെ മരണശേഷമാണ് ഇവിടുന്ന് കുറേ ആൾക്കാർ മിലിറ്ററിയൊക്കെ പോയിട്ടുള്ളത് നമുക്കൊക്കെ വളരെ ആവേശമുള്ള ആളായിരുന്നു പ്രൊമോട്ടർ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നമ്മൾ കുപ്പയും രജീഷ് രജീഷ് എങ്ങനെയാണ് ഓർമ്മ നല്ല ഓർമ്മകൾ തന്നെയാണ് പ്രൊമോട്ടറിൻ്റെ ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ പേര് ഷിജിൽ നമ്മളൊക്കെ ഒരു ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് പ്രൊമോട്ടറിൻ്റെ വീരചരമം ഉണ്ടാകുന്നത് അതിനുശേഷം നമുക്ക് ശേഷം വന്ന തലമുറ ഒരു 18 വയസ്സൊക്കെ ആകുമ്പോൾ 16 വയസ്സൊക്കെ ആകുമ്പോൾ റിക്രൂട്ട്മെൻറ്റിലേക്ക് പോവുകയും ഭൂരിഭാഗം ആൾക്കാരും ഒരു ഗ്യാങ് ആയിട്ട് പോവുകയും അല്ലെങ്കിൽ രണ്ടാക്കും മൂന്നാക്കൊക്കെ നാല് അഞ്ചും പ്രാവശ്യം പോയതിന് ശേഷം കുറേ നമ്മളെ കമ്പനി കാര്യത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നികേഷ് പ്രൊമോട്ടർ എൻ്റെ ഏട്ടനാണ് അവരുടെയിലാണ് പിന്നെ ഇപ്പം എൻ്റെ അടുത്ത ഏട്ടനും ഇവിടെ ഉള്ള ഏട്ടനും കൂടി പോയിട്ടുണ്ട് എൻ്റെ പേര് അതുൻ ശങ്കർ ഈ പ്രൊമോട്ടറിനെ കണ്ട ഓർമ്മയൊന്നും എനിക്കില്ല ഒരു മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് പ്രൊമോട്ടർ മരണപ്പെടുന്നത് ഞാനിപ്പോൾ ഈ ക്ലബ്ബിൽ മൂന്നാം തലമുറയാണ് എൻ്റെ കീഴിൽ രണ്ട് തലമുറ ഇപ്പോഴും ഉണ്ട് ചെറിയ കുട്ടികൾ അതായത് അംഗനവാടി പഠിക്കുന്ന കുട്ടികൾ വരെ ക്ലബ്ബിൽ വന്ന് കളിക്കും ക്ലബ്ബുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ ബോണ്ടിങ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഞങ്ങളെ ക്ലബ്ബിൽ ഏതൊരു കാര്യത്തിനും ഏത് സമയത്തും വിളിച്ചാൽ എത്തുന്ന ആൾക്കാരാണ് എന്ത് കാര്യത്തിനും നമ്മളിപ്പോഴും ഈ ഒരു രാത്രി 12 മണിക്ക് ഒരു വാഹനം വേണമെന്ന് വെച്ചാൽ ബിജുവേട്ട ഒരു വണ്ടി വേണം ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോകാം ബിജുവേട്ടൻ ആവണമെന്നില്ല വരിക ആരെങ്കിലും വരും ഏതൊരാവശ്യത്തിനും ഏതൊരു സമയത്തും വിളിച്ചെത്താൻ പറ്റുന്ന ഏട്ടം പറയുന്നതാണ് ഇവർ ഈ ഞാൻ ക്ലബ്ബിലെ കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ ഈ ഇവർ ആ രീതിയിൽ എന്താ പ്രായത്തിൻ്റെ കാര്യത്തിൽ ഒരു ഡിസ്ക്രിമിനേഷനും നമ്മളിതിൽ കാണിക്കുന്നില്ല അത് ഏതൊരാവശ്യത്തിനും ഏത് സമയത്തും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു കൂട്ടം
എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഉള്ള ആൾക്കാരെ വിശേഷിപ്പിക്കാം. എൻ്റെ പേര് ഷിയോണാസി, ഞാൻ 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നു. സരിഗമ കലാസമിതി ഇവിടുത്തെ ഏട്ടന്മാർ എന്ന് ഞങ്ങളെ ഒത്തിരി സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രത്തെ സേവിക്കാനും മിലിറ്ററിയിൽ ചേരാനും ഒക്കെ തയ്യാറാണ്. പ്രമോദോട്ടിൻ്റെ പ്രവർത്തനമാണ് ഇതിൽ ഊർജ്ജസ്വറ്റ് നിൽക്കുന്നത്. അതായത് ആ വീര രക്തസാക്ഷിത്വം ഭരിച്ചതിൻ്റെ ഓർമ്മ നിലനിർത്താൻ വേണ്ടി. അതായത് തൊട്ട് മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു പുതിയൊരു പയ്യൻ ഇതിലേക്ക് ഇപ്പോൾ മിലിറ്ററിയിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് റിക്രൂട്ട്മെൻ്റ് നടക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു പ്രദേശത്ത് സെലക്ഷൻ ഒന്നും നടന്നിട്ടില്ല. പിന്നെ മുൻകാല പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രമോദോട്ടൻ്റെ അതാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്താൽ ഈ പ്രവർത്തനങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന സംഗതി ഈ പ്രമോദേട്ടൻ്റെ വീര രക്തസാക്ഷിത്വം തന്നെയാണ്. അതിൽ ഊന്നൽ നൽകിക്കൊണ്ടാണ് മുഴുവൻ പ്രവർത്തകരും ഈ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ ഈ അനുബോധനം നൽകാൻ തയ്യാറായി ജി എസ് വിക്കും ഈ പരിപാടി നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത ഫരീദ ഫർണിച്ചറിൻ്റെ ആൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുന്നു. ഈ അവസരത്തിൽ പ്രത്യേകം പറയാനുള്ള കാരണം ഈ പ്രമോദട്ടിൻ്റെ ഒരിക്കലും നിലക്കാത്ത ഓർമ്മകൾ ഒന്നുകൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സഹകരിച്ച ജി എസ് വിക്കും ഈ നമ്മുടെ സ്പോൺസറായ ഫരീദ ഫർണിച്ചറിൻ്റെ ആൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു.